അങ്ങനെ നമ്മൾ ബോൺ ആൻഡ് ഹൗസ് മ്യൂസിയം ഒക്കെ കണ്ടതിന് ശേഷം ഇന്ത്യൻ ഹാർബർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മളുടെ വീട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ വീടിന് ആ വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഒരു കട. അതുകൊണ്ട് നമ്മൾക്ക് ടൈമും ലാഭിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ആ വഴിയിൽ കട കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പം ഇവിടെ കയറിയിരിക്കുകയാണ്. ഇത് നല്ലൊരു ഇന്ത്യൻ ഹോട്ടലാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം എന്തേ വിക്കിയും വെള്ളമൊക്കെ കുടിക്കുന്നത് കാണുമ്പോൾ വൈൻ കുടിക്കുന്നത് പോലെ ഉണ്ട്. അപ്പം നമ്മളിനി ഇവിടെ വന്ന് ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. രാവിലെ ഒരു ഇച്ചിരി ഭക്ഷണമല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ട്. വിക്കിക്ക് പനീർ ഗരം മസാല വേണമെന്നാണ് പറയുന്നത്. ബട്ടർ മസാലയ്ക്കാണ് അവൻ ഗരം മസാല എന്ന് പറയണത്. അത് പറഞ്ഞു പറഞ്ഞ് ശീലമായി. ഇപ്പോൾ എനിക്കും അറിയാതെ ചിലപ്പം പനീർ ഗരം മസാല എന്ന് തന്നെയാണ് വരുന്നത്. അപ്പം അതെന്തായാലും വിക്കി ഫിക്സ് ചെയ്തതുകൊണ്ട് അത് തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ വലിയ എന്നാലും കഴിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് ഇവർ റൈസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പനീർ ഇപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് വരുന്നതാണ്. പിന്നെ അതേ നമ്മുടെ ഇതുണ്ടല്ലോ തൈരിൻ്റെ സാലഡ് ഉണ്ട്. അപ്പം പനീറൊക്കെ കാണാനൊന്നും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പനീർ മഖ്നി തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, പനീർ ബട്ടർ മസാല. അപ്പോൾ ഇത് ഞാൻ നല്ല വിശപ്പായതുകൊണ്ട് തന്നെ അവർ നാൻ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഇത് ചോറും തൈരും കൂടി ഇട്ട് വെറുതെ കഴിക്കുകയാണ്. അപ്പം ഏട്ടന് പർദ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമ്മളെന്തായാലും കഴിച്ചതിന് ശേഷം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാം. അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം അതൊരു ഫ്ലാറ്റ് പോലെയാണ്, അവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിക്കാൻ പോണത്. ഇനിയിപ്പം കഴിച്ചിട്ട് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതേ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർവ്യൂ. അപ്പം ഇവിടെ ജസ്റ്റ് ഹീറ്റർ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ നമ്മളുടെ കിച്ചൺ, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫ്രിഡ്ജും അതുപോലെ അടുപ്പ്, പാത്രങ്ങൾ, പിന്നെ വാഷിംഗ് മെഷീൻ, എല്ലാ സംഭവങ്ങളും ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യേണ്ട എല്ലാം ഉണ്ട്. ഡിഷ് വാഷറുണ്ട്, പിന്നെ മൈക്രോവേവ് ഉണ്ട്, അത്രയൊക്കെ തന്നെ. പിന്നെ ടി വി, സോഫ സംഭവങ്ങൾ. ഒരു വീട്ടിലുള്ള ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വീടാണ്. പിന്നെ ഇതേ ബാൽക്കണി നമ്മൾക്ക് ഉണ്ട്. എന്തായാലും രണ്ട് ദിവസം നമുക്കിവിടെ സ്റ്റേ ചെയ്യണം, അതുകൊണ്ടാണ് വീടായിട്ട് എടുത്തത്. പിന്നെ ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഇവിടെ സൈഡിൽ ഈ ക്ലോസെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ക്ലോസെറ്റ്സ് ഉണ്ട് ഇവിടെ. ഒന്ന് നല്ല ഇതുപോലെ നല്ല വലുതായിട്ടുള്ളതും, പിന്നെ ഇത് അപ്പുറത്തെ സൈഡിലും ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇതിനകത്തും ടി വി തന്നെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പം ടി വി ഒന്നും കണ്ടുകൊണ്ടിരിക്കില്ല. എന്തായാലും ജസ്റ്റ് സ്റ്റേ ചെയ്യുക മാത്രമാണല്ലോ, ബാക്കിയൊക്കെ കറക്കമാണ്. പിന്നെ ഇത് സാധാരണ ബാത്റൂമും ബാത്ടബും ഒക്കെ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ബാത്റൂമും. അത്രയാണ് നമ്മുടെ ഈ ഒരു വീട്ടിനകത്തുള്ളത്. ഒരു അപ്പാർട്ട്മെൻറ്റ് ടൂർ പോലെ ആയല്ലേ, നമ്മുടെ ഹോം ടൂറേ കാണിച്ചിട്ടില്ല. എന്തായാലും ഒരു അപ്പാർട്ട്മെൻറ്റ് ടൂർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ടും പുറത്തോട്ടുള്ള വ്യൂ ഉണ്ട്, എന്നുവെച്ചാൽ ജനലുണ്ട്. പക്ഷേ ഇവിടെ ഫുൾ ബിൽഡിങ്ങും അങ്ങനെയൊക്കെയാണ്, ഒരു പച്ചപ്പൊന്നും അങ്ങനെ കാണണില്ല ഈ ഒരു ഫ്ലാറ്റുള്ളവിടെ. അപ്പോൾ ഇതേ ബാൽക്കണിക്കകത്താണെങ്കിൽ പുറത്തോട്ടിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടായിരുന്നു ഇത് തുറന്നതും. കാരണം നഗരത്തിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, സിറ്റിയുടെ ആ സൗണ്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമായതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എത്തിയത്, കാരണം ചെക്ക് ഇൻ ചെയ്യണമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ കറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ രാത്രിയാവും എല്ലാ സമയത്തും, അതുകൊണ്ട് ഇങ്ങനൊരു വ്യൂ ഒന്നും എന്തായാലും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ എത്തി, ഇനി സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട്, രണ്ട് ദിവസം ഇരിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് വിക്കിക്ക് പാല്, അതുപോലെ നമ്മൾക്ക് കഴിക്കാനുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അടുത്ത് നോക്കിയപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവരുടെ ആ ഒരു ഗ്രോസറി ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചെന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ക്യൂബൻ അല്ലെങ്കിൽ മെക്സിക്കോ ടൈപ്പിലുള്ള ഒരു ചെറിയ ഗ്രോസറിയാണ്, ഒരുപാട് വലുതൊന്നുമല്ല. പിന്നെ ഇവിടെ ഫ്ലോറിഡയിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ ഒരു ക്യൂബൻ കൾച്ചറാണ് കണ്ടുവരുന്നത്.
പിന്നെ വഴി കൂടെ വരുമ്പോഴൊക്കെ എല്ലാ വീടുകളിലും കോഴിയുടെ പ്രതിമ കണ്ടു. അതൊരു ക്യൂബൻ ആചാരത്തിൽ പെട്ട എന്തോ സംഭവമാണ്. അപ്പോൾ ദേ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ രാവിലത്തേക്ക് നമ്മൾക്ക് അടുത്ത ദിവസം രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് പോകണം, 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ വിൽക്കുകയാണെങ്കിൽ പാലെന്തായാലും രാവിലെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് മെയിനായിട്ട് പാലും പിന്നെ വെള്ളവും, 2 ദിവസം നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുടിക്കാനുള്ള വെള്ളമില്ല. പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷേ നമുക്കത് എത്ര നല്ലതാണോ എന്താ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രശ്നമുണ്ട്, ലെഡ് ചേർത്തിട്ടുണ്ടാവും ചില സമയത്ത്. അതുകൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല ലെഡ് ചേർത്തതാണോ അല്ലേ എന്നുള്ളത്. ലെഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവുമെന്നാണ് പറയുക. അപ്പം വിക്കിക്ക് കുട്ടികൾക്ക് അത് അങ്ങനത്തെ വെള്ളം കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ വെള്ളം വാങ്ങിക്കണം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കടയൊന്ന് കാണുമായിരുന്നു എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ അവിടത്തേക്ക് പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും സാധനങ്ങൾ ചിലതൊക്കെ പുതുതായിട്ട് ഇങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യൂബൻ സാധനങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. വിക്കിക്ക് മറ്റേ കോട്ടൺ ക്യാൻഡി ഉണ്ടല്ലോ, പഞ്ഞിമിഠായി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സും കൂടെ, കാരണം നമ്മൾ നാളെ ബസ്സിലാണ് യാത്ര പോണത്. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ സ്നാക്സൊക്കെ ആവശ്യം വരുമല്ലോ കുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിപ്സുകൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കൊള്ളി ചിപ്സ് ഉണ്ടല്ലോ കപ്പ, അതും പിന്നെ വാഴക്കയുടെ ചിപ്സുമാണ്. പിന്നെ രാവിലത്തേക്കുള്ള കോൺഫ്ലേക്സ് എടുത്തത് കണ്ടല്ലോ, അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. പാല്, പിന്നെന്താ സോഡ, വെള്ളം. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് എന്താ ഇത് മാത്രം കഴിച്ചിട്ട് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം നമ്മളിപ്പം ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ. ടിവിയും കണ്ടുകൊണ്ടിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണ്. എന്താണെന്ന് വെച്ചപ്പോൾ പാല് നമ്മൾക്ക് ഇതിലും ചെറുതായിട്ടുള്ള പാക്കറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ബോട്ടിൽസോ കിട്ടില്ല. അപ്പം ഈ ഒരു ഇത് നമ്മൾക്ക് 2 ദിവസത്തിൽ കൂടുതൽ വരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെല്ലാവരും പാലും ഹോട്ട് ചോക്ലേറ്റും കുടിച്ചിട്ട് പാൽ തീർക്കണമല്ലോ, വാങ്ങിയിട്ട് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാത്രി എല്ലാവരും ഇത് കഴിച്ചിട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്താ പാഴ്സലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് വേണമെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാമെന്നുള്ള രീതിയിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എന്തായാലും ഇപ്പം ടയേർഡായിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ പെട്ടെന്നൊന്ന് ഇത് കുടിച്ചിട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫ്ലോറിഡയിലെ ആദ്യത്തെ ദിവസം ദേ ഇവിടെ തീരുകയാണ്. അപ്പം നമ്മൾക്കിനി അടുത്ത ദിവസം എന്ന് പറയുമ്പം അത് നേരത്തെ എഴുന്നേൽക്കണം. എഴുന്നേറ്റതിന് ശേഷം പിന്നെ കീവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് തന്നെ ബസ് അങ്ങോട്ടത്തേക്കുണ്ട്. ബസ് എന്ന് പറയുമ്പം ബുക്ക് ചെയ്യുന്ന ബസ്സസ് ഉണ്ടല്ലോ അങ്ങനത്തെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം കാറോ അങ്ങനെ എന്തെങ്കിലും റെൻറ്റലിനെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും പോകാം. നല്ല ഡ്രൈവാണെന്ന് വെച്ചാൽ നല്ല അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡും ബീച്ചാണ്, അതിൻ്റെ നടുവിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ദേ ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലേക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഫ്ലേക്സ് ഉണ്ടാക്കാനൊന്നുമില്ല, ജസ്റ്റ് പാല് ചൂടാക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പം ഏട്ടനും കഴിച്ചു. ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ച് കഴിക്കുന്നത്. അപ്പം പിന്നെ ഇത് കഴിക്കാനങ്ങ് ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ വിക്കിക്കും ചായ കൊടുത്തു, അവന് പിന്നെ കഴിക്കില്ല, കോൺഫ്ലേക്സ് ഒന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല.
അപ്പം ജസ്റ്റ് പാൽ മാത്രം കൊടുത്തു. പിന്നെ നമ്മളെന്തായാലും ബസ്സിൽ പോകുന്നത് അവർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പിൽ നിർത്തും. പക്ഷെ നമ്മൾക്കപ്പം അത്രയും സമയം ചിലപ്പം എപ്പോഴാണ് നിർത്തുകയെന്നൊന്നും അറിയത്തില്ല. അപ്പം വിശന്നിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് രാവിലത്തെ എല്ലാ ഭക്ഷണവും എല്ലാ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് എന്തായാലും. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും സ്പാനിഷാണ് സംസാരിക്കുന്നത് ആളുകളൊക്കെ, കടകളിലും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ വീട് കാണിക്കാൻ വന്ന അദ്ദേഹത്തിനും എങ്ങനെ എന്താ പറയുന്നത് സ്പാനിഷായിരുന്നു അറിയണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇത്തിരി കഷ്ടമായിരുന്നു, ഒന്നും മനസ്സിലാവണ്ടായിരുന്നില്ല. എന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇപ്പോഴാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒക്കെ ശരിക്കും ഒരു യൂസ് മനസ്സിലായത്. ഇവിടെ മുഴുവനും തെങ്ങുകളും പനകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇനി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കീവെസ്റ്റിലോട്ടാണ് ഇന്ന് പോകാൻ പോണത്. ഹോളിഡേ ഇന്നിൻ്റെ അവിടെയാണ് അവർ സ്റ്റോപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ക്ലൈമറ്റ് നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ ബൈക്ക് നിർത്തിയിട്ടുണ്ട്. മറ്റേ ഇത് എന്ന് തന്നെ പറയുന്നത് പേ ചെയ്തിട്ട് എടുത്തിട്ട് പോവാം. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നേ കീവെസ്റ്റിലോട്ടാണ് പോകാൻ പോണത്. പിന്നെ ബസ് വരും, നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര ഇവിടെ നിന്ന് 4 hours ജേർണി. അപ്പം നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് മയാമി എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് 4 hours കീവെസ്റ്റിലോട്ട്. അതൊരു ഐലൻഡാണ്, അത് നല്ല രസമാണ്. രണ്ട് സൈഡിലും ബീച്ചാണ്, നല്ല സീനിക്കായിട്ട്. അപ്പോൾ സീനിക് എന്ന് പറയുമ്പോൾ അത് ആ ബീച്ച് വ്യൂ ആണ്. അപ്പം കാറിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോവാം. ഇപ്പം ബസ്സായതുകൊണ്ട് അവരെവിടെയാണോ നിർത്തുന്നത് അവിടെ മാത്രമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, നിർത്താൻ ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതെ, ബസ് വരുന്നത് നോക്കിയിട്ട് ഇതാണോ നമ്മുടെ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലോട്ട് നമ്മൾ കയറാം. അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഓരോ സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട് അവർ. നല്ല കൺവീനിയൻ്റ് ആയിട്ട് തന്നെ മയാമി ബീച്ച് മുതൽ ഇങ്ങനെ കുറേ സ്റ്റോപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾക്ക് എവിടെയാണോ നമ്മുടെ വീട്ടിനടുത്ത് അവിടെ വന്നിട്ട് ഇവർ പിക്കപ്പ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഹോട്ടലിലോട്ട് വരുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇപ്പം ഈ ഇതാണ് വീടാണല്ലോ, എയർ ബി എൻ ബി വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം വീടായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇവർ പറയുന്ന ആ ഒരു സ്റ്റോപ്പിലോട്ട് വരേണ്ടി വന്നതാണ്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് എയർ ബി എൻ ബി ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. എന്താന്ന് പറഞ്ഞാൽ അത് റേറ്റ് കുറവായിരിക്കും, ഹോട്ടലാകുമ്പം കുറച്ച് കൂടുതലാണ്. പിന്നെ മയാമി ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പം ടൂറിസ്റ്റുകളുടെ ഇതാണല്ലോ, സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റാണ് നമ്മുടെ ഈ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പം എയർ ബി എൻ ബി ആകുമ്പം നമുക്ക് കുഴപ്പമില്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഫാമിലീസൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതിലും എന്താ നമ്മൾക്ക് കോസ്റ്റ് ചിലവ് കുറച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതേ, നമ്മൾ ഇനിയിപ്പം ബസ്സിൽ വന്ന് ഒരുപാട് നേരമായിട്ടോ, 6 hours വന്ന് എനിക്ക് തോന്നുന്നത് 8 hours ആകുമ്പോഴാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോപ്പ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു 20 minutes എങ്ങാണ്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഭക്ഷണം വാങ്ങിയിട്ട് ബസ്സിൽ തന്നെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആവുമല്ലോ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ. പിന്നെ ഇവിടെ നമ്മൾക്ക് എന്താ കിട്ടുകയെന്ന് ഇങ്ങനെ നോക്കിയപ്പം ജസ്റ്റ് ഇവിടുത്തെ ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റുകളാണല്ലോ, നമ്മുടെ ബർഗറും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പൊട്ടറ്റോൻ്റെ ഒരുപാട് സംഭവങ്ങളും പിന്നെ കോഫി അതുപോലെ ഹോട്ട് ചോക്ലേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങി വിൽക്കും, അങ്ങനെ ആകുമ്പം കഴിക്കും. നമ്മൾ പിന്നെ നേരത്തെ സീരിയല് ഞാൻ കഴിച്ചതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മളിതേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ ശരിക്കും നടുക്ക് കൂടെയാണ് പോകുന്നത്. ശരിക്കും നല്ല ഭംഗിയാണ്, അതിൻ്റെ ആ കളറ് കണ്ടോ, ഭയങ്കര എന്താ പറയുന്നത് നല്ല രസമായിരുന്നു. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഈ ബസ്സിനകത്തുകൂടെ ഇരുന്ന് ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും ക്ലിയറായിട്ടും കിട്ടില്ലല്ലോ, പക്ഷേ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ വിക്കിക്കുട്ടൻ്റെയൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞു, നമ്മളിനി ഏകദേശം എത്താറായിട്ടുണ്ട്. പിന്നെ ഈ ബസ്സിനകത്ത് ഇപ്പം വരുമ്പോൾ എന്താ ഒരു ഇത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പം നമ്മൾക്ക് അവിടെ പോയതിന് ശേഷം എവിടേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും
ബസ്സിനകത്ത് നിന്ന് തന്നെ ഒരു കമൻ്ററി പോലെ അങ്ങ് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾക്കിപ്പം എവിടെയെങ്കിലും പോകുന്നതിൻ്റെ ടിക്കറ്റ് ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കഴിയും. പിന്നെ നമുക്കിപ്പോൾ അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ ഇഷ്ടം തന്നെയാണ്. വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് പോയിട്ട് അവിടെ ഇറങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് തന്നെ ടിക്കറ്റ് എടുക്കലും ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ പോവുക അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും ടിക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അവിടെ പോയതിന് ശേഷം എന്താ വേണ്ടത് സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂട്ട്, നമ്മൾ പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് നമ്മൾക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലൂടെ ചേർത്തതാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പച്ച കളറിലുള്ള വെള്ളവും രണ്ട് സൈഡിലും ഉണ്ട്. വെള്ളം എന്ന് പറയുമ്പം ഈ കടലാണ്, അതിൻ്റെ നടക്ക് കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കീവെസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇവരൊരു സ്ട്രീറ്റിൽ ഇറക്കിയിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന ബസ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾക്ക് 6 മണിക്കൂർ ടൈമാണ് തന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോയിട്ട് ഇങ്ങനെ വരാം. അപ്പം നമ്മളിങ്ങനെ ഓരോരോ ലൊക്കേഷൻ ഇങ്ങനെ അന്വേഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വിക്കിക്കാണെങ്കിൽ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇപ്പോൾ ഒരു 6 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോറിഡയിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണ്. വിക്കി കുട്ടൻ എന്താ പറയുന്നത്, വിക്കി ബീച്ച് അന്വേഷിച്ച് വിക്കി ഭയങ്കര ഉറക്കമായിരുന്നു ബസ്സിനകത്ത്. ഇപ്പോഴാ എണീറ്റ്. ഇന്ന് എന്നടാ കുട്ടാ ബീച്ച്? അപ്പതാ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് എന്തായാലും സ്ഥലമൊക്കെ. വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ അവിടുത്തെ പോലെ അല്ല, ഒരു നാട്ടിലെ പോലത്തെ ഒരു ലുക്കൊക്കെ ഉള്ള വീടുകളാണ്. പിന്നെ മരങ്ങളും ഒക്കെ ഉണ്ട്. മാസ്ക് ഇട്ടില്ല ഇവിടെ, ആരും മാസ്ക് ഇട്ടിട്ടില്ല. അതെന്താ, ഇവിടെ കൊറോണ ഇല്ലേ? അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ട്രെയിനിലോ അല്ലെങ്കിൽ ട്രോളിയൊക്കെ കിട്ടും ഇവിടെ. നമ്മൾക്ക് ഇഷ്ടമുള്ളതിൽ വേണമെങ്കിൽ പോവാം. അപ്പോൾ അവർ തന്നെ എല്ലാ ബീച്ചുകളും എല്ലാ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. ഇപ്പോൾ വിക്കിക്ക് വേണ്ടിയിട്ട് ഈ ബീച്ചിൽ വന്നതാണ്, പക്ഷേ അവിടെ കളിക്കാനുള്ളൊരു സൗകര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വന്നിട്ട് പിന്നെ തിരിച്ചു പോയി. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വിശന്ന് തുടങ്ങി. നല്ല വെയിലും ഉണ്ട്, തണുപ്പല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ല വെയിലത്ത് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇന്ത്യൻ കട കണ്ടു. അപ്പോൾ അവിടെ ഒരു ഉള്ളി ബജ്ജി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. വിക്കിക്ക് പിസ്സ ഉണ്ട്, അപ്പം അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചത്. അതിനുശേഷം പിന്നെ അത് ഈ കടകളിലൊക്കെ ഇങ്ങനെ ഒന്ന് കയറി. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലുതായിട്ട് ഒന്നും നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റിയതൊന്നും ഇല്ലെങ്കിലും കാണാനൊരു രസമാണല്ലോ. അങ്ങനെ അതിലൊക്കെ കയറി കണ്ട് പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൻ ബീച്ച് ഉണ്ട് ഇവിടെ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് പിന്നെ വിക്കിയുമായിട്ട് ഒരുപാട് നേരം അവിടെ കളിച്ച് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു 6 മണിക്കൂറുണ്ടല്ലോ അത് തീരാറാകുമ്പോൾ അവർ പറഞ്ഞ സ്റ്റോപ്പിലോട്ട് നമ്മൾ തിരിച്ചു പോകണം. ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ നിറയെ ഉണ്ട്. ഇത് കണ്ടോ, നിറയെ. ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ നിറയെ വളകളാണെന്ന് വിചാരിച്ചു, നമ്മുടെ എന്നുവെച്ചാൽ നാട്ടിൽ കിട്ടുന്ന ടൈപ്പിലുള്ള വളയാണ്. പക്ഷേ അടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് കയ്യിൽ കിട്ടുന്ന ബാൻഡുകളാണ്. അത് ഓരോരോ രീതിയിലുള്ള ബാൻഡുകൾ ഇങ്ങനെ നമ്മുടെ ഈ കടലിൽ കിട്ടുന്ന ചിപ്പികളൊക്കെ വെച്ചിട്ടും ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ കൈ കൊണ്ട് ഉണ്ടാക്കിയാണ്, എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ദൂരത്ത് നോക്കിയപ്പോൾ ശരിക്കും വാള ഇട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ അടുത്തോട്ട് വന്നത്. പക്ഷേ അതെ, എല്ലാം ബാൻഡുകളായിരുന്നു, അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല. പിന്നെ അതേ മാലകൾ, അതുപോലെ നമ്മുടെ ബാഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് അടുത്ത ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ അതേ ഇവിടെ ഒരു പാർക്കിനകത്താണ് ആ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു, ആൽമരം പോലെ വലിയൊരു മരം, നല്ല രസമുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ലിറ്റിൽ വൈറ്റ് ഹൗസ് എന്ന് ഇവർ പേരിട്ടിരിക്കുന്നത്. ഇതിനകത്തോട്ട് പോവുകയാണെങ്കിലും നമുക്ക് എന്താ എൻട്രൻസ് ഫീസ് വേണം. നമ്മളെന്തായാലും ലിറ്റിൽ വൈറ്റ് ഹൗസിൽ പോകണില്ല വിചാരിച്ചു. നമ്മൾക്ക് ഒറിജിനൽ വൈറ്റ് ഹൗസിൽ തന്നെ
പിന്നീട് പോവാം എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം നമ്മൾ ബീച്ചിലെ ഇവിടുത്തെ ആ ഒരു മെയിൻ ബീച്ചുണ്ട് മയാമി എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗൂഗിളിൽ ആ ഒരു ഫോട്ടോ കിട്ടും. ആ ഒരു സംഭവം ഉള്ള ബീച്ചാണ്, നമ്മൾ ആ ഡയറക്ഷൻസൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബീച്ചുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും മയാമി എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അവിടെയൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് മെയിനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് മുതലേ. അപ്പം ദേ നമ്മൾ ഈ പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. പാർക്കിനകത്തുകൂടെയാണ് നമ്മൾ ഈ ബീച്ചിലോട്ട് പോകേണ്ടത്. പിന്നെ ഇങ്ങോട്ട് പോകാനുള്ള എൻട്രൻസ് പറയണത് ഒരു $5 ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വാങ്ങിയത്. വിക്കിക്ക് പിന്നെ അവർ എടുത്തില്ല, 6 വയസ്സാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ദേ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്ത് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ ബൈ.